हेलो नमस्कारम पुदियर वीडियो स्वागत इन नमुक्कोरु स्पेशल ओम्लेट नमुक्क ब्रेकफास्ट तैयाराक्की कहिक्कान पट्टुन्न नल्ल फ्लफी आयिट्टुल्ल ओरु ओम्लेट आण अप्पो इत तैयाराक्कान ञान इविडे रण्ड कोळिमुट्टयाण एडुत्तिरिक्कुन्नत अप्पो इत रण्डुम आद्यम ओरु बौळिलेक्क पोट्टिच्च ओळिच्च कोडुक्कुक अप्पो ई मुट्ट पोट्टिच्च ओळिक्कुम्पोळ अतिन्टे മഞ്ഞക്കരു ബ്രേക്ക് ആയി പോവാതെ ശ്രദ്ധിക്കണം കാരണം നമുക്ക് അത് സെപ്പറേറ്റ് ആക്കാനുള്ളതാണ് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ദേ സിമ്പിൾ ആയിട്ട് ദേ അങ്ങെടുത്ത് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം സിമ്പിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡിൽ മഞ്ഞക്കരു മാറ്റാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇനി നമുക്ക് ഈ വെള്ളക്കരുവിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം मधुर आवश्यो अत्र चेक उप चेतो इन नो बिस्क वोले बीटेड़ा वेरदे और बीटल स्टिफाई कटे ना के बीटे बीट उपयोग अत्र समय वे नोल बीटेड़क कई कुछ कहूँ कुटो ना टेस्ट कहान का ना अपड़ी भंगिया अब ऐसे इन 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 रू मू मिनट कंटिन्यूस बीटे नमुक करक्ट कंसिस्टेंसी कू नामिंग पदिंग विस्को निकर्व कमु अब ईर रीतील नमुक पेटाव नि बीटे बीट उपयोग एड़ बीटर अद्दाद अब पात्र निजी फुलाइट नोल बीट न स्टिफाइट नमुक वन दे कल इन करक्ट कंसिस्टेंसी इन नमुक सैड मैं इन नो मर मजकर ना कल इन पशे नमुक वेलकोले ना पद कानी प्रयास अद जस्ट नाइट बीटेड़ता मी मजकर बीटेद कई नमुक इत रूम मिक्स അപ്പോൾ മഞ്ഞക്കരുവിനെ നമ്മുടെ ഈ ഒരു വെള്ള ബീറ്റ് ചെയ്ത് വെച്ചയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം രണ്ടും കൂടി മിക്സ് ചെയ്യാം സ്പൂൺ വെച്ചിട്ട് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് എടുക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ പതയൊക്കെ പോയിട്ട് വെള്ളം പോലെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ദേ വിസ്ക് വെച്ച് തന്നെ ദേ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ കോഴിമുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ തന്നെ എടുക്കരുത് തണുപ്പോട് കൂടി എടുക്കരുത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുക്കുക തണുപ്പോട് കൂടി എടുത്താൽ ചിലപ്പോൾ ഇതുപോലെ ഒന്നും ആയി കിട്ടണമെന്നില്ല ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അത്യാവശ്യം അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക ഇത് കുറച്ച് അടി കട്ടി കുറവാണ് ഇനി ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം തന്നെ എടുക്കുക ഒരു അപ്പച്ചട്ടി എടുത്താലും മതി അപ്പോൾ ഞാൻ ഇതേ കുക്കായിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഫ്ലിപ്പ് ചെയ്തിരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി വീഡിയോ റെക്കോർഡായില്ല എനിക്കിതേ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഓംലെറ്റ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് പ്രത്യേക ആയിട്ടും ഉറപ്പായിട്ടും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത് സിമ്പിളാണ് തയ്യാറാക്കാനും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു